പിലാത്തറ KSTP റോഡിലൂടെ പോകുമ്പോൾ അതിമനോഹരമായ ചെണ്ടുമല്ലിത്തോട്ടം കാണാം. മറ്റ് കൃഷിയിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തോട്ടത്തിൽ സെൽഫി പോയിന്റ്, ഊഞ്ഞാൽ എന്നിവയൊക്കെ ഒരുക്കി ജനങ്ങൾക്ക് തോട്ടം സന്ദർശിക്കുവാനും ഫോട്ടോ എടുക്കുവാനും അവസരമൊരുക്കി ഈ ഓണം കളറാക്കുകയാണ് കർഷകരായ സുഭാഷും സുനേഷും. പിലാത്തറ പീരക്കാന്തടത്തിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത്. ഇവിടെ സുഭാഷിന്റെയും സുനേഷിന്റെയും പൂന്തോട്ടത്തിലാണുള്ളത്. ഓണത്തോടനുബന്ധിച്ച് ഒരു കൂട്ടം പൂവ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ പൂക്കൃഷി ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവരൊരു വ്യത്യസ്തമായ വഴിയിലൂടെ ഒരു ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് സെൽഫി പോയിന്റുകളും ഊഞ്ഞാലും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആളുകൾ ഫോട്ടോഷൂട്ടിനായും റീൽസ് എടുക്കുവാനുമായും ഒക്കെ എത്തുകയാണ്. അവരുടെ ആ ഒരു വിശേഷങ്ങളും ഈ പൂന്തോട്ടത്തിന്റെ വിശേഷങ്ങളും ഒക്കെ കണ്ടുവരാം. ഇവരാണ് ഞാൻ പറഞ്ഞ യുവ കർഷകര് സുഭാഷും സുനേഷും. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പൂ കൃഷിയിലേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണ്? പൂ കൃഷി ആയിരിക്കുമല്ലോ എന്തായാലും ഭംഗി ഉണ്ടാവുക. എങ്ങനെ ചെയ്താലും മോശമായാലും എന്തായാലും ഭംഗി ഉണ്ടാവുക, അതാണ് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ആ ഭംഗിയെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധി എവിടെ നിന്നായിരുന്നു കിട്ടിയത്? അതായത് ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഉണ്ടാക്കുക, ഊഞ്ഞാല ഉണ്ടാക്കുക, അപ്പൊ ആളുകളുടെ റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വരും. പ്രത്യേകിച്ച് ഓണക്കാലത്ത് ആകുമ്പോ ഓണം ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ള ആ ഒരു ബുദ്ധി ആരുടേതായിരുന്നു? ഞാനും അതേപോലെ ജയരാജൻ സാറും, കൃഷി ഓഫീസർ ജയരാജൻ സാറ്. ഇതിനുശേഷം നമ്മളിവിടെ സൂര്യകാന്തി പൂവ് തന്നെ നടാനുള്ള പ്ലാനാണ്. അതിന് മുന്നോടി നട്ടു, അതിന് മുന്നോടിയായിട്ട് ചെണ്ടുമല്ലിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സുഭാഷും സുനേഷും ഈ ഒരു പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മുടെ പച്ചക്കറി മേഖലയിൽ ഏറ്റവും സജീവമായിട്ടുള്ള രണ്ട് യുവ സാന്നിധ്യങ്ങളാണ് ഈ സുഭാഷും സുനേഷും. ഇവർ ഇവിടെ മാത്രമല്ല, അമ്പലം റോഡിലുള്ള ഒരു 2 ഏക്കർ സ്ഥലത്ത് വേറെയും ഇതേപോലെ പച്ചക്കറിയും അത് അതിൻ്റെ കൂടെ തന്നെ ഈ ചെണ്ടുമല്ലി പൂക്കളും ഇപ്പോൾ വിളയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഓണമാണ്, ഓണത്തോടനുസരിച്ച് നമുക്ക് ഇത് സാധനങ്ങൾ വിൽക്കാം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ നമ്മൾ ചെണ്ടുമല്ലി ചെയ്യുന്നത് ഈ സാധാരണ നമ്മുടെ നോർമൽ തോട്ടങ്ങളിലൊക്കെ ചെണ്ടുമല്ലികൾ നടും. എന്തിനു വെച്ചാൽ ആ പിന്നെ രോഗങ്ങളില്ലാതിരിക്കാൻ, മറ്റുള്ള ചെടികൾക്ക് രോഗങ്ങളില്ലാതിരിക്കാനും കീടങ്ങളില്ലാതിരിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ ഇത് ചെയ്തപ്പോൾ അറിഞ്ഞത് ഇതിലാണ് കൂടുതൽ കീടങ്ങൾ. ആരും കൃഷി രംഗത്തേക്ക് അങ്ങനെ വരുന്നില്ല, കൃഷി ഭയങ്കര നഷ്ടമാണ്, യുവാക്കൾ പ്രത്യേകിച്ചും വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഈ കൃഷി രംഗത്തേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? വരാനുള്ള മോട്ടിവേഷൻ ഇത് തന്നെയാണ്. നമ്മൾ ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരല്ലാതെ അതിന് താഴെയുള്ള ആൾക്കാരാണ് കൃഷി ചെയ്യുന്നുള്ളത്. അപ്പൊ അവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഇവിടെ കൃഷി ചെയ്യുക? അപ്പൊ നേല് ഇപ്പൊ കൃഷി ഇത്രയും കാലം ചെയ്തതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുവാണ്, കൃഷി ശരിക്കും നഷ്ടമാണോ? കൃഷി നഷ്ടമാണോ എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ഒരു ലാഭത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് അത്രയും പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട്, അതായത് മോട്ടോർ, അതിനുള്ള എക്യുപ്മെന്റ്സ് എല്ലാം നമ്മളെ കയ്യിലുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്തപ്പോഴുള്ള നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമ്മൾ ലാഭത്തിലേക്ക് എത്തുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പുതിയ ആളുകൾക്ക്, നമ്മുടെ യുവാക്കൾക്കൊക്കെ മാതൃകയാണ് നിങ്ങൾ രണ്ടുപേരും തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സ്മാർട്ട് വർക്കിനെ കുറിച്ചാണ് അവർ പറയുന്നത്. പരമ്പരാഗത രീതിയിൽ വരുന്നതിനേക്കാളും നമ്മൾ കുറച്ചുകൂടി സ്മാർട്ടായി കാര്യങ്ങൾ ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുക, അങ്ങനെ കൃഷിയെ നമുക്ക് ലാഭകരമാക്കി മാറ്റാൻ പറ്റും. നല്ല കഠിനാധ്വാനം വേണം, കാലാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതൊക്കെയാണ് പറയാനുള്ളത് ഇവർക്ക്. ഇവർക്ക് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കപ്പം.